ലോക്ക്ഡൌൺ കാലം പലർക്കും പല പരീക്ഷണങ്ങളുടെയും സമയമായിരുന്നെങ്കിലും കൂടുതൽ വ്യത്യസ്തനാകുന്നു കോഴിക്കോട് തോട്ടുമുക്കം സ്വദേശി ടിൻസ്യം തോമസ്. പഴശ്ശിരാജയും ബാഹുബലിയും ഒക്കെയാണ് ടിൻസിൻ്റെ മനസ്സിലെ ആഗ്രഹം പൂർത്തിയാക്കാൻ അടച്ചിരിപ്പ് കാലത്ത് പ്രചോദനമായിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഗാർഡനി രംഗത്തായിരുന്നു ടിൻസ്യം തോമസ് എന്ന ഈ യുവാവിന്റെ തൊഴിൽ. ഒന്നാം ലോക്ക്ഡൌണിൽ തൊഴിൽ പ്രതിസന്ധിയിലായപ്പോഴാണ് ടിൻസ് ആയുധം കയ്യിലെടുത്തത്. അമ്പെയ്ത്ത് കമ്പക്കാരൻ, പിന്നെ വീടൊരു നിർമ്മാണശാലയാക്കി. എനിക്ക് ആദ്യ കാലഘട്ടം മുതൽ തന്നെ, പഴയ കാലഘട്ടം മുതൽ പഴയ സിനിമകളൊക്കെ കാണുമ്പം ഈ അമ്പും വില്ലൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പം ഒരുപാടൊരു അതിശയമായിരുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇത് അത് വെറും കേട്ടുകേൾവി മാത്രമുള്ള സംഭവമാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടി. വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, കാരണം കുറേ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ടും പലർക്കും പിരിമുറുക്കങ്ങളുണ്ടാകും. ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ പല വീഡിയോകളും സെർച്ച് ചെയ്തു, അമ്പും വില്ലും ഉണ്ടാക്കുന്ന വീഡിയോകൾ. അങ്ങനെ അത് സെർച്ച് ചെയ്ത് ആദ്യം ഞാൻ ചെറിയ രീതിയിൽ ഉണ്ടാക്കി നോക്കി, അതൊക്കെ പരാജയമായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ മെത്തേഡ് ചെയ്ത് അമ്പും വില്ലും ഉണ്ടാക്കാൻ തുടങ്ങി, അത് വിജയിച്ചു, വസ്തുവിൽ പതിക്കാൻ തുടങ്ങി. വെറുതെ നിർമ്മിക്കുക മാത്രമല്ല, എല്ലാം സ്വയം പരീക്ഷിച്ച് കൃത്യത ഉറപ്പുവരുത്തും ടിൻസ്. ഇത് നമുക്ക് എല്ലാ മരത്തിലും പറ്റില്ല, നമുക്ക് നല്ല വളഞ്ഞു പോകാത്ത മരം വെച്ചത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും ഈട്ടി, തേക്ക്, പൂവരച്ച് അങ്ങനെയുള്ള മരങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മളിതിൻ്റെ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ട്രിഗർ സംവിധാനത്തോടു കൂടിയാണ്. ഈ ഇതിൻ്റെ കാഞ്ചി ഒരു വട്ട്, ഈ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ഷാർപ്പ് പോയിൻ്റാണ്, മീൻ പിടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്. ബാഹുബലി സിനിമയിലാണ് ഇപ്പോൾ എല്ലാവരും മൂന്നമ്പും അഞ്ചമ്പൊക്കെ ചെയ്യുന്ന കണ്ടേക്കുന്നത്. അപ്പം വളരെ ആദർശമായിട്ട് നമുക്കും ഒരു കൗതുകം തോന്നും മൂന്നമ്പ് പോകുന്നത്. അപ്പം മൂന്നമ്പ് പോകുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പറ്റും. ഞാനിപ്പോൾ അത് ചെയ്ത് പരിശീലിച്ചിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ദൂരത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, മൂന്നമ്പ് ഒരേ സമയം ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു ഓടയിൽ സെറ്റ് ചെയ്ത് നോക്കി, പിന്നെ അത് പല മെത്തേഡ് ചെയ്തു. ഇപ്പോൾ ഒരേ സമയം മൂന്നും നാലും അമ്പുകളൊക്കെ ഒരു കുഴലിൽ നിന്ന് നമുക്ക് ഊതുന്ന രീതിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർ പവറിൽ പോകുന്ന ദൂരം, അപ്പോൾ ഇത് അവരെത്ര വലിയ മൃഗങ്ങളെയും വീഴിക്കുന്നത് വിഷാംശം കൊണ്ടായിരിക്കും, നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ നമ്മൾ ഊതി എയർ പവറിൽ ഇത് പോകുന്നത് കാണാൻ രസമായതുകൊണ്ട് നമ്മൾ കൗതുകത്തിന് ചെയ്തു. അടച്ചുപൂട്ടൽ കാലത്തെ ഇങ്ങനെ കൃത്യമായി ഉപയോഗിച്ചവരുടെ മുന്നിൽ തന്നെയുണ്ട് ടിൻസ് എന്ന യുവാവ്. ആവശ്യക്കാർ കൂടുമ്പോഴും ടിൻസിനൊരു കാര്യം പറയാനുണ്ട്, അനാവശ്യമായി ഉപയോഗിക്കാൻ ആർക്കും താൻ അമ്പും വില്ലും നിർമ്മിച്ചു നൽകില്ല എന്ന്. വയനാട്ടിലെ ആയിരം കൊല്ലി ഗോവിന്ദനാശാനിൽ നിന്നും പഠിച്ചെടുത്തതാണ് അമ്പെയ്ത്തിന്റെ ബാലപാഠങ്ങൾ. ലോക്ക്ഡൌൺ കാലത്ത് വിനോദത്തിനായി തുടങ്ങിയ അമ്പും വില്ലും നിർമ്മാണം ടിൻസിനിന്ന് കേവലം വിനോദം മാത്രമല്ല. ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം ആനന്ദ് കൊട്ടില, 24 കോഴിക്കോട്. എന്തായാലും നല്ല കാണാൻ ആവേശവും ഉശിരി ഊർജ്ജവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കോവിഡ് കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊരു നല്ല പരീക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു.